എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ആശ്വാസം നൽകുന്ന ചില നടപടികൾ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരികയാണ്. 6 മാസത്തെ കുടിശ്ശിക പെൻഷൻ നിലവിൽ ലഭിക്കാനുള്ള സാഹചര്യത്തിൽ 3 മാസത്തെ തുക 4,800 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ള വളരെ ആശ്വാസം നൽകുന്ന ചില നടപടികളാണ് ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ പൂർണ്ണമായും കാണുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. ഇതുകൂടാതെ തന്നെ വീഡിയോ പരമാവധി നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം. കാരണം പല ആളുകൾക്ക് ഇത് അറിയത്തില്ലാത്തതുകൊണ്ട് ഫേസ്ബുക്ക് വഴിയാണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പേജ് ഫോളോ ചെയ്യുക. നമുക്കറിയാം, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ബൃഹത് പദ്ധതിയാണിത്. ഇത് പ്രകാരം വളരെയധികം ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു, 1,600 രൂപ വീതം. പക്ഷേ തുക മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് 6 മാസക്കാലയളവായിരിക്കുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സന്തോഷം നൽകുന്ന ചില നടപടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ പാർട്ടിക്കകത്തു നിന്ന് തന്നെ സർക്കാരിനെതിരെ വിമർശനം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഏകദേശം 2,000 കോടി രൂപ ഒരു കൺസോർഷ്യം രൂപീകരിച്ച്, സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ച് അതിൽ നിന്ന് വായ്പയെടുത്ത് തുക വിതരണം ചെയ്യുവാൻ, 3 മാസത്തെ പെൻഷൻ തുക ഏകദേശം ഒരാൾക്ക് 4,800 രൂപ വീതം വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ്. ഈ ഒരു 4,800 രൂപ വെച്ച് ലഭിക്കുക എന്ന് പറയുമ്പോൾ ഏകദേശം 6 മാസത്തെ തുകയിൽ പകുതിയോളം തുക പൂർണ്ണ അളവിൽ തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ബാക്കിയുള്ള തുക ഏകദേശം ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെയുള്ള രീതിയിലേക്ക് തുക വിതരണം ചെയ്യുവാനും ഒക്കെ ആകും നടപടി ഉണ്ടാവുക. ഈ മാർച്ച് മാസം പകുതി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു നടപടി പൂർത്തീകരിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാന ധനവകുപ്പ് ആലോചിക്കുന്നത്. വളരെയധികം ആളുകൾ ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാത്തതിന്റെ പേരിൽ കേസ് ഫയൽ ചെയ്യുകയും അതിനുശേഷം സർക്കാരിന് വളരെ വലിയ രീതിയിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധം ഏൽക്കുകയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ആയതുകൊണ്ടാണ് ഇപ്പോൾ പുതിയൊരു നടപടിയിലേക്ക് പോകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, രണ്ടാമതും ഈ ഒരു സർക്കാർ തന്നെ അധികാരത്തിൽ വരാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സൗജന്യ ഭക്ഷ്യ കിറ്റിന്റെ വിതരണവും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുകയും ചെയ്തതും, കൂടാതെ പെൻഷൻ തുക ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യത്തിലാണ്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഏകദേശം UDF സർക്കാർ ഇറങ്ങുന്ന സമയത്ത് 18 മാസത്തോളം തുക പെൻഡിങ് ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യമുണ്ടായിരുന്നു. അതിനുശേഷം തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുവാനൊക്കെ ഈ ഒരു സർക്കാർ പ്രത്യേകമായിട്ട് ശ്രമിച്ചിരുന്നു. ഇതുതന്നെയായാലും തുക വിതരണം ചെയ്യാത്തത്, ഇപ്പോൾ കുടിശ്ശിക ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ ഒന്നും ഒരു ന്യായീകരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. എന്തുതന്നെയായാലും 3 മാസത്തെ പെൻഷൻ തുക വിതരണത്തിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് വരുന്നത്. തുക ലഭിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വരുന്ന ഈ ഒരു 15-ാം തീയതി കഴിയുമ്പോഴത്തേക്കായിരിക്കും, മാർച്ച് 15-ാം തീയതി ഒക്കെ കഴിയുമ്പോഴത്തേക്കായിരിക്കും ഇതിന്റെ വിതരണ നടപടികളൊക്കെ ഉണ്ടാവുക. ഈ ഒരു കാര്യം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട അറിയിപ്പാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സ് ചോദിക്കുക. നമ്മൾ കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതാണ്. മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.